നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. ഇന്ന് വ്യാഴത്തിൻ്റെ പകർച്ചയാണ്. വ്യാഴത്തിൻ്റെ പകർച്ചയെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സംവദിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുക, അതിൻ്റെ വിധാനങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ കൃത്യത പാലിക്കുക എന്നെനിക്കും കൂടി ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടി പറയുകയാണ്. ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങളെക്കുറിച്ചും വരുന്ന ഗുണഫലങ്ങളെക്കുറിച്ചും അറിയുന്നത് നല്ലതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് നല്ല ബുദ്ധിമുട്ടുകളും ചിലർക്ക് നല്ല മാറ്റങ്ങളും ഈ വ്യാഴപ്പകർച്ചകൾ സംഭവിക്കും. എപ്പോഴും ഗോചരവശാലുള്ള മാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ നന്നായി സ്വാധീനിക്കും. ഒരു ദശയെ സ്വാധീനിക്കുന്നതിനേക്കാൾ ഉപരി, ഇപ്പം 20 വർഷം ശുക്രദശയാണ്, 16 വർഷം വ്യാഴദശയാണ്, അല്ലെങ്കിൽ 17 വർഷം ബുധദശയാണ്, അല്ലെ 10 വർഷം ചന്ദ്രദശയാണ്, ആ ദശയൊക്കെ നല്ലതാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നുമെങ്കിലും ചിലപ്പോൾ ആ ദശാകാലം മുഴുവൻ ഒരാൾക്ക് നന്നാവണം എന്നില്ല. ഏത് ദശ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഗോചരവശാലുള്ള ഫലം. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ 7.5 ശനിയും കണ്ടകശനിയൊക്കെ നമുക്ക് ശക്തമായിട്ട് എഫക്റ്റീവ് ആവണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ചാരവശാലുള്ള ഗ്രഹത്തിൻ്റെ പകർച്ചകൾ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യാഴപ്പകർച്ചയ്ക്ക് എന്താ പറയുക, ശരിക്ക് ഈ മിഥുനക്കൂറിലുള്ള മകരത്തിൻ്റെ അവസാന ഭാഗവും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യ ഭാഗവുമുള്ള മിഥുനക്കൂറുകാർ, അതുപോലെ തുലാക്കൂറുകാർ, ഈ ചിത്രയുടെ അവസാനവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ ഭാഗവുമുള്ള തുലാക്കൂറുകാർക്ക്, അതുപോലെ മൂലം പൂരാടം ഉത്രാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗമുള്ള ധനുക്കൂറുകാർ, ഏറ്റവും അവസാനത്തെ പൂരുട്ടാതിൻ്റെ അവസാനവും ഉത്തട്ടാതിയും രേവതിയും കൂടുന്ന മീനക്കൂറുകാർക്ക്, ഇവർക്കൊക്കെ വ്യാഴം മറയുകയാണ്. ഈ മിഥുനക്കൂറുകാർക്ക് 12-ാം ഭാവത്ത് വ്യാഴം വരുന്നു. തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിലേക്കാണ് വ്യാഴം പോകുന്നത്. ധനുക്കൂറായി നിൽക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ നക്ഷത്രക്കാർക്ക് 6-ലേക്ക് വ്യാഴം വരുന്നു. പൂരുട്ടാതിയും ഉത്തട്ടാതിയും രേവതിയും, മീനക്കൂറിലുള്ള പൂരുട്ടാതിയുടെ ഉത്തട്ടാതിയുടെ രേവതിയുടെ നക്ഷത്രക്കാർക്ക് 3-ലേക്ക് വ്യാഴം മറയുന്നു. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ചെറിയ ദുരിതങ്ങളുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവർ വ്യാഴാഴ്ച നിർബന്ധമായും വൈഷ്ണവ ക്ഷേത്രം, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, നരസിംഹം, മഹാവിഷ്ണു, നരസിംഹം അങ്ങനെയുള്ള അമ്പലങ്ങളിലെ ദർശനങ്ങൾ, നാരായണനാമ ജപാദികൾ, നവഗ്രഹ ക്ഷേത്ര ദർശനങ്ങൾ, പക്കപ്പിറന്നാളുകളും പാൽപ്പായസം, കൃഷ്ണന് വൈഷ്ണവക്ഷേത്രത്തിൽ പാൽപ്പായസം, ഇതൊക്കെ ധാരാളം ജപിക്കുക, ഹരേ രാമ ധാരാളം ജപിക്കുക, അതൊക്കെ ചെയ്യുന്നത് അവർക്ക് ഈ വരുന്ന ദുരിതങ്ങളിൽ നിന്ന് ഒരു എന്താ പറയുക, അധികം കഷ്ടകാലം അനുഭവിക്കാതെ അവർക്ക് കടന്നു പോകാൻ സാധിക്കുന്ന കാലഘട്ടം കൂടെയാണ്. എന്നാൽ മേടക്കൂറായി നിൽക്കുന്ന അശ്വതിയും ഭരണിയും കാർത്തികക്കാലും, ഇടവക്കൂറായി നിൽക്കുന്ന രോഹിണിയും മകയിരം കാർത്തിക രോഹിണി മകയിരത്തിൻ്റെ ആദ്യ ഭാഗമായി നിന്ന് ഇടവക്കൂറുകാർ, അതുപോലെ കർക്കിടകക്കൂടായി നിൽക്കുന്ന പുണർത്തിൻ്റെ അവസാനവും പൂയവും മാലിന്യവും കൂടുന്ന കർക്കിടകക്കൂറുകാർ, കന്നിക്കൂറായി നിൽക്കുന്ന ഉത്രത്തിൻ്റെ അവസാനവും ചിത്തിരയും അത്തവും ചിത്തിരയുടെ ആദ്യ ഭാഗവും പോകുന്ന കന്നിക്കൂറുകാർ, അതുപോലെ വൃശ്ചികത്തിൽ വരുന്ന വിശാഖത്തിൽ മുക്കാലും മഴഴും തൃക്കേട്ട എന്ന് പറഞ്ഞ വൃശ്ചികക്കൂറുകാർ, മകരക്കൂറി വരുന്ന ഉത്രാടത്തിൻ്റെ അവസാനവും തിരുവോണവും ഔട്ടവും കൂടുന്ന മകരക്കൂറുകാർ, കുംഭക്കൂറിൽ വരുന്ന ഔട്ടത്തിൻ്റെ അവസാനവും ചതയവും പൂരുട്ടാതെ ആദ്യ ഭാഗവും, ഇവർക്കൊക്കെ വ്യാഴം അത്യാവശ്യം നല്ല അനുകൂലത്തിൽ വരുന്ന കാലഘട്ടങ്ങളാണ്. അപ്പോൾ ഈ കൂറുകാരൊക്കെ വളരെ നന്നായിട്ട്, വളരെ ഗംഭീരമായിട്ട്, വളരെ നന്നായി തന്നെ എന്താ പറയുക, നല്ല കാര്യങ്ങൾ തുടങ്ങാനും പുതിയ പ്രവർത്തനങ്ങളിൽ ആരംഭിക്കാനും പുതിയ കോഴ്സുകൾ ആരംഭിക്കാനും പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും, വീടുകൾ വെക്കുന്നവർക്ക് വീടുകൾ വെക്കാനും, കൃഷിസ്ഥലങ്ങളിൽ നോക്കുന്നവർക്ക് കൃഷി കാർഷിക രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവുക, അതുപോലെ തന്നെ വാഹനം വാങ്ങാനുള്ളവർക്ക് വാഹനം വാങ്ങാൻ പറ്റുക, വിവാഹാദി കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർക്ക് വിവാഹാദികൾ നടക്കാൻ പറ്റിയ സമയം, അതുപോലെ വിദേശ യാത്രയ്ക്കും വിദേശ ജോലിക്കും ശ്രമിക്കുന്നവർക്ക് നല്ല സമയം. അപ്പോൾ ഈ കിട്ടുന്ന നല്ല സമയമൊക്കെ അവർക്ക് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിനകത്തും ചില പ്രത്യേകതകളുണ്ട്. ഈ മേടക്കൂറായി നിൽക്കുന്ന അശ്വതിയും ഭരണിയും കാർത്തികക്കാല് എന്ന് പറയുന്ന അവർക്ക് 2-ലേക്ക് വ്യാഴം വരുവാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത് അവർക്ക് എഫക്റ്റീവ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഗുണകരമാണ്. അതുകൊണ്ട് ചെറിയ അത്യാവശ്യം പ്രാർത്ഥനകളുണ്ടെങ്കിൽ ഒരുപാട് നന്മകളുടെ, ഒരുപാട് ഐശ്വര്യത്തിൻ്റെ കാലഘട്ടമാണ്.
ശരിക്കും ഇനി വരുന്ന ഒരു വർഷക്കാലം ഈ കാർത്തിക മുക്കാലും രോഹിണിയും മകയരത്തരയുടെ 12 വ്യാഴമാണ്, അത് ലഗ്നത്തിലേക്ക് വരുന്നു. അതിഗംഭീരം എന്നൊന്നും പറയാനില്ലെങ്കിൽ പോലും അവർക്ക് ആശ്വാസത്തിൻ്റെ കാലഘട്ടമാണ്, അതായത് അത്യാവശ്യം ആശ്വാസം കൊടുക്കുന്ന കാലഘട്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മുടങ്ങിക്കിടക്കുന്ന സാധനങ്ങളും മുടങ്ങിക്കിടക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ചെറിയ തീരുമാനങ്ങൾ ഉണ്ടാവുക, ഈ എന്താ പറയുക, ചെറിയൊരു ആശ്വാസം, അതായത് ശരിക്കും ഉഷ്ണത്തിൽ നിൽക്കുമ്പോൾ ഒരു കാറ്റ് കിട്ടുന്ന അവസ്ഥാവിശേഷം, അങ്ങനെ ഒരു ആശ്വാസം ഇടവക്കൂറുകാർക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ കർക്കിടകക്കൂറുകാരായി നിൽക്കുന്ന പുണർത്തിൻ മുക്കാലും പോയവും ആയില്ലത്തിനും 11 ഭാവത്തേക്കാണ് വ്യാഴം വന്നെ. 11-ാമത്തെ വ്യാഴം വരുന്ന അതികേമത്തമാണ്. എന്തൊക്കെ നമുക്ക് ഈ സമയങ്ങളിൽ ചെയ്തു വെക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു വെക്കുക. എത്ര നന്നായിട്ട് പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കിട്ടുന്ന സമയഗുണത്തെ അനുകൂലമാക്കാവോ അത്രയും അനുകൂലമാക്കുക, അതൊക്കെ ചെയ്യേണ്ട കാലഘട്ടവും കൂടിയാണ് ഈ വരുന്ന ഒരു വർഷം. അത് ചിലപ്പോൾ നമുക്ക് 2-ാമത്തെയോ 3-ാമത്തെയോ വർഷത്തേക്കൊരു വളർച്ചയ്ക്ക് കാരണമാവും. നല്ല തൈ തട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള കാഫലം പിന്നെ പറിച്ചാലും മതിയല്ലോ. പിന്നെ ചിങ്ങക്കൂറുകാർക്കാണ്, ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം അനുകൂലം തന്നെയാണ്, 10-ലേക്കാണ്. പക്ഷെ അത്ര കേമാണ് എന്നൊന്നും പറയാനില്ല. കാരണം ഈ ചിങ്ങക്കൂറുകാർക്ക് ഈ മകം പൂരം ഉത്രത്തിൻ്റെ ആയത്ത നക്ഷത്രക്കാർ, അവർക്ക് നല്ല രീതിയിൽ കണ്ടകശ്ശേരിയുണ്ട്. വ്യാഴം 9-ലെ വ്യാഴം 10-ലേക്ക് മാറുമ്പം അതിഗംഭീരമായൊരു അവസ്ഥാവിശേഷം ഒന്നും കാണില്ല, കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ നിർബന്ധമായിട്ടും വ്യാഴം മറയുന്നില്ല, അങ്ങനെയൊരു ഗുണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ നിർബന്ധമായിട്ടും വ്യാഴാഴ്ച വൈഷ്ണവ ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ ശനിയാഴ്ച ശാസ്താവ് ശിവ ക്ഷേത്രങ്ങളിൽ ദർശനം, ധാരാളം നാമജപാദികൾ, നാരായണനാമം ജപിക്കുക, പക്കപ്പിറന്നാൾ തോറും വൈഷ്ണവ ക്ഷേത്രത്തിൽ പാൽപ്പായസം പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക, ഇതൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ചെറിയ ചെറിയ ദുരിതങ്ങളും കഷ്ടതകളും കുടുംബ പ്രശ്നങ്ങളും കളത്ര വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കന്നിക്കൂറിൽ ഞാൻ പറഞ്ഞു 9-ലേക്ക് വ്യാഴം വരികയാണ് എന്ന് പറഞ്ഞു. ഈ പ്രണ ഉത്രത്തിൽ ആദ്യ ഭാഗവും ചിത്തിരി അത്തവും ചിത്രയുടെ ആദ്യ ഭാഗവും കൂടുന്ന, ഉത്രത്തിൻ്റെ അവസാന ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ ഭാഗവും കൂടുന്ന കന്നിക്കൂറ്, ഈ കന്നിക്കൂർക്ക് 8-ാമത്തെ 9-ലേക്ക് വ്യാഴം വരുവാണ്. അതിഗംഭീര സമയമാണ്, അതിനല്ല സമയമാണ്, ഒരുപാട് ഉയർച്ചകൾക്ക് വര കിട്ടാൻ സമയമാണ്, ഒരുപാട് കാര്യങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന സർവ്വകാര്യങ്ങളും നടക്കാൻ പറ്റിയ സമയമാണ്. പക്ഷേ എനിക്ക് ഗോവിന്ദൻ നമ്പൂരി പറഞ്ഞു ഇനിയിപ്പോൾ സമയം അനുകൂലമാണ് എന്നും പറഞ്ഞ് കുടുംബത്തിരിക്കാൻ നിൽക്കരുത്. നല്ല സമയം വരുമ്പോഴാണ് കൂടുതൽ പ്രാർത്ഥന വേണ്ടേ, സമയം അനുകൂലമാകുമ്പോൾ കൂടുതൽ ജപാദികൾ ചെയ്യേണ്ടേ, സമയം അനുകൂലമാകുമ്പോഴാണ് കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടേ, അപ്പോഴാണ് നമുക്ക് ആ അനുഭവമുള്ള സമയത്തിൻ്റെ പൂർണ്ണഫലം കിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് 9-ലേക്ക് വ്യാഴം വന്നു, ഇനി പ്രശ്നമില്ല, ജയ ജയ രാവണ എന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കാൻ നിൽക്കരുത്, അത് ശ്രദ്ധിച്ചോണം. അതുപോലെ തുലാക്കൂറുക നക്ഷത്രക്കാർക്ക് ഞാൻ പറഞ്ഞു 8-ാമത്തെ 7-ാം നിന്ന വ്യാഴം ഒരുമാതിരി കുഴപ്പമില്ലാതെ വയ്ക്കൊണ്ടിരുന്നത് പെട്ടെന്ന് 8-ാമത്തിലേക്ക് മറയുകയാണ്. ഈ ചിത്രയുടെ അവസാനവും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ ഭാഗവുമായി നിൽക്കുന്ന തുലാക്കൂറുകാർ, അവരും വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ നിർബന്ധമായിട്ട് ആഴ്ചയിൽ 1-ോ 2-ോ ദിവസം ദർശനം നടത്തുകയും ഒരു 10-15 മിനിറ്റെങ്കിലും വൈഷ്ണവ ഭജനത്തിന്, വിഷ്ണു സഹസ്രനാമം ജപിക്കാം, നാരായണായ നമ ജപിക്കാം, ഹരേ രാമ ജപിക്കാം, അങ്ങനെയുള്ള നാമാദികളൊക്കെ ചെയ്യുക, വിഷ്ണു ഗായത്രി ജപിക്കാം, ഇതൊക്കെ ജപിച്ച് വിഷ്ണുപ്രീതി ചെയ്യേണ്ടതാണ്. പക്കപ്പിറന്നാൾ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ്റെ പാൽപ്പായസങ്ങൾ കഴിക്കുന്നത്, തുളസിമാല കഴിക്കുന്നതൊക്കെ നല്ലതാണ്. വൃശ്ചികക്കൂറിലേക്ക് വരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ ഈ വിശാഖത്തിൻ്റെ അവസാന ഭാഗവും അനുരയും തൃക്കേട്ടവും കൂടുന്ന, അവർക്ക് 6-ലെ വ്യാഴം അത്യാവശ്യം ദുരിതങ്ങൾ തന്നെ പ്രദാനം ചെയ്തുകൊണ്ടിരുന്നതാണ്. അവർ 7-ലേക്ക് കാര്യനിവൃത്തി സ്ഥാനത്തേക്ക് വരികയാണ്. മുടങ്ങിക്കിടക്കുന്ന സകല കാര്യങ്ങളും നടക്കാൻ പറ്റിയ സമയമാണ്. ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റിയ സമയമാണ്. ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ നടക്കാൻ പറ്റിയ സമയമാണ്. മംഗളകർമ്മങ്ങൾ നടക്കാൻ പറ്റിയ സമയമാണ്. വീട് വയ്ക്കുക, സ്ഥലം വാങ്ങുക, വീട് സ്ഥലം വിൽപ്പന നടക്കുക, പുതിയ സ്ഥലങ്ങൾ വാങ്ങുക, പുതിയ ജോലിയിൽ പ്രവേശിക്കുക, പുതിയ പുതിയ അവസരങ്ങൾ കിട്ടുക, ഇതിനൊക്കെ നല്ല സമയമാണ്. അപ്പോൾ അതുകൊണ്ടും അവരും ആ സമയത്തിൻ്റെ പൂർണ്ണമായ ഗുണം എന്നിലേക്ക് ലഭിക്കട്ടെ എന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്താൽ അവർക്ക് വരുന്ന വർഷക്കാലം വളരെ ഗംഭീരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ധനുക്കൂറായി നിൽക്കുന്ന ഈ എന്താ പറയുക, മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗക്കാർക്ക് 4-ാമത്തെയും 5-ാമത്തെയും ആയിരുന്നു കഴിഞ്ഞ 2 വർഷമായിട്ട് വ്യാഴസഞ്ചാരം. അത്യാവശ്യം കുഴപ്പമില്ലാതെ കാര്യങ്ങൾ അങ്ങ് നടന്നുപോയ കാലഘട്ടമായിരുന്നു. അത് 6-ലേക്ക് വരികയാണ്. നന്ന സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്കിട്ട് നിർത്തിയ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഈ വളരെ ഗംഭീരമായിട്ട് ഇപ്പോൾ ഈ മിഥുനക്കൂറ്, അതുപോലെ തുലാക്കൂറ്, ധനുക്കൂറ്, മീനക്കൂറ് ഈ 4 നക്ഷത്രക്കാൽ എത്ര കേമമായിട്ട് പ്രാർത്ഥിക്കാവോ അത്രയും കേമം. ആഴ്ചയിൽ 2-ാമത്തെയോ 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസങ്ങളിൽ വൈഷ്ണവാദി ക്ഷേത്ര ദർശനങ്ങൾ
ഒരു 3 മാസം കൂടുമ്പോൾ ഗുരുവായൂർ ദർശനം, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ ഓർത്ത് നാരായണനാമം ജപിക്കുക, ബൃഹസ്പതിയെ ഓർത്തുകൊണ്ട് ബൃഹസ്പതിയുടെ നാമങ്ങൾ ജപിക്കുക, നവഗ്രഹത്തിലെ ബൃഹസ്പതിയുടെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അതൊക്കെ ചെയ്തില്ലെങ്കിൽ നഷ്ടങ്ങളുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടി വരും. മകരക്കൂറുകാരായി നിൽക്കുന്നവർക്ക്, അതായത് ഈ ഉത്രാടത്തിൻ്റെ അവസാനവും തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യ ഭാഗം കൂടുന്ന മകരക്കൂറുകാർക്ക് 4 വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്ന 5-ലേക്ക് വ്യാഴം വരികയാണ്. അപ്പോൾ 5-ലേക്ക് വ്യാഴം വരുന്നത് അവർക്ക് അത്യാവശ്യം അനുകൂലമാണ്. അവർ അത്യാവശ്യം ഈ പറഞ്ഞപോലെ വിഷ്ണു പൂജാദി കാര്യങ്ങളിലും വിഷ്ണു നാമജപാദികളിലും ഒക്കെ ചെയ്യുകയും ശനീശ്വര നാമങ്ങൾ ജപിക്കുകയും ശിവക്ഷേത്ര ഭജനങ്ങളും അയ്യപ്പ ഭജനമൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ 5-ലെ വ്യാഴം ഒരുപാട് അനുകൂലമായ കാര്യങ്ങളാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കാനും, പുതിയ വാഹനം, പുതിയ വീടുകൾ, പുതിയ സ്ഥലങ്ങൾ, ജോലികൾ, ജോലിയുള്ള ഉയർച്ച, സന്തതി പരമ്പരയ്ക്ക് ഉയർച്ച, കുടുംബത്തിൽ സമാധാനം, മംഗളകാര്യങ്ങൾ നടക്കുക, ഇതൊക്കെ നടക്കാൻ പറ്റിയ സമയങ്ങളാണ് മകരക്കൂറുകാർ. കുംഭത്തിലേക്ക് വരുമ്പോൾ ഈ എന്താണ് ഔട്ടത്തിൻ്റെ അവസാന ഭാഗവും ചതയും പൂരട്ടാതെ ആടിയും ആദ്യ ഭാഗം കൂടുന്ന കുംഭക്കൂറുകാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ 3-ലാർന്ന് വ്യാഴം, ശരിക്കും 3-ലെ വ്യാഴം ഈ കഴിഞ്ഞ ഒരു വർഷം ജന്മശനിയും 3-ലെ വ്യാഴം നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒന്നും നടക്കണില്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അതിപ്പോൾ എക്സ്പെഷ്യലി വിവാഹാധികാരികളിലൊക്കെ വളരെ തടസ്സങ്ങളായിരുന്നു. അതുപോലെ ജോലിക്ക് തടസ്സങ്ങളുണ്ടാവുക, സാമ്പത്തികമായ ദുർവിനിയോഗം വരിക, എന്ത് ചെയ്താലും കഷ്ടപ്പാട്. അവർക്കൊക്കെ ചെറിയൊരു ആശ്വാസത്തിൻ്റെ കാലഘട്ടമാണ് 4-ലേക്ക് വ്യാഴമാണ്. 4-ലേക്ക് വ്യാഴം അത്ര ക്ഷേമത്വമൊന്നും അല്ലെങ്കിൽ പോലും ആശ്വാസകരമാണ്, അനുകൂലകരമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ ജന്മശനി, ഏഴരശനി, ജന്മശനി അനുഭവിക്കുന്നത് കൊണ്ട് ശാസ്താഭജനം വളരെ ഗംഭീരമായിട്ട് ചെയ്യണം. ശാസ്താവിൻ്റെ നാമങ്ങൾ ജപിക്കുക, ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, നീലാഞ്ചനം കത്തിക്കുക, എള്ളുതിരി ചെയ്യുക, എള്ളുപായസം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വൈഷ്ണവഭജനം, ശ്രീകൃഷ്ണഭജനം, ഗുരുവായൂരപ്പഭജനം, നാമജപാദികൾ, വിഷ്ണു നാമജപാദികൾ ധാരാളം ജപിക്കുന്നത് അവർക്ക് ഈ പറയണ ആ അനുകൂലമായ സമയത്തിൻ്റെ ശക്തി കുറച്ചുകൂടി കിട്ടി കുറച്ചുകൂടെ നല്ലതാകാൻ സാധ്യതയുള്ള സമയമാണ്. മീനക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഈ പൂരുട്ടാതിൻ്റെ അവസാനം ഉത്രട്ടായും രേവതിയും കൂടുന്ന മീനക്കൂറിനകത്ത് എന്താ വെച്ചാൽ ഏഴരശനിയുടെ തുടക്ക കാലഘട്ടമാണ്. 2-ലെ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അത്യാവശ്യം കാര്യപ്രാപ്തിയായിട്ട് സുഖകരമായി പോയിക്കൊണ്ടിരുന്നതാണ്. അത് 3-ലേക്ക് വ്യാഴം വരുവാണ്. പണ്ട് കാരണവന്മാർ പറയാറുണ്ട് 3-ലെ വ്യാഴം മുറവിളി കൂട്ടുന്നു, എന്നാൽ സങ്കടകരമാണ് എന്ന് പണ്ട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യാഴം 3-ലേക്ക് വരുമ്പോണ്ടാണ് ഒരു അവസ്ഥാവിശേഷം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ഈ ആദ്യം പറഞ്ഞ 3-4 കൂറുകാർ, കഷ്ടകാലം കൂടിയ കൂറുകാരുടെ കാലം പറഞ്ഞ പോലെ ഗംഭീര, എത്രമാത്രം ശക്തമായിട്ടുള്ള നാമജപാദികൾ ചെയ്യാവോ, എത്രമാത്രം ശക്തമായിട്ടുള്ള ക്ഷേത്രദർശനം ചെയ്യാവോ അത്രയും ചെയ്യുക. വൈകുന്നേരമൊക്കെ ഒരു എന്താ പറയണേ, ഒരു 10-15 മിനിറ്റ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അതുപോലെ ആ ബൃഹസ്പതിയുടെ നാമങ്ങൾ, ശനീശ്വര മന്ത്രങ്ങൾ, ശൈവപരമായ ക്ഷേത്രങ്ങളിൽ ദർശനം, വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ ദർശനം മാസത്തിലൊന്നല്ല, ആഴ്ചയിൽ 1-ോ 2-ോ തവണയൊക്കെ ചെയ്യാമെങ്കിൽ അതിഗംഭീരമാണ്. അപ്പോൾ പറയുന്ന ഈ പറയണ വലിയ ദുരിതങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു മോചനത്തിന് വശമുണ്ടാവും. ഞാനിപ്പോൾ ഈ പറയുന്ന നക്ഷത്രഫലങ്ങൾ നമ്മൾ പറഞ്ഞെങ്കിലും വ്യാഴപ്പകർച്ചയുടെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞെങ്കിലും, ഗുണങ്ങൾ അനുഭവിക്കണമെങ്കിലും ദോഷങ്ങൾ കിട്ടണമെങ്കിലും ഈശ്വരൻ വിചാരിക്കണം. അപ്പോൾ ഈശ്വര സേവയുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഗുണത്തിലേക്കാണെങ്കിലും അതിന് ഉത്തരോത്തര അഭിവൃദ്ധിയിലേക്ക് വരും, ദോഷത്തിലേക്കാണെങ്കിലും കാഠിന്യം കൊടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്നു മാത്രമാണ് ഏറ്റവും ശക്തം, ഗ്രഹപ്രാദോഷങ്ങളെ, ചാരവശമുള്ള ദോഷങ്ങളെ, ചാരവശമുള്ള ദുരിതങ്ങളെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് ഏറ്റവും നല്ല ശക്തമായി നിൽക്കുന്ന മാർഗം എന്താണെന്ന് വെച്ചാൽ ഒന്നു മാത്രമേ ഉള്ളൂ, ശക്തമായ നാമജപം. ശക്തമായ നാമജപത്തിലൂടെ മാത്രമേ അനുകൂലമായ കാടങ്ങൾ അനുകൂലവുമാകുകയുള്ളൂ, പ്രതികൂലമായ കാര്യങ്ങളും അനുകൂലമാകുള്ളൂ. പ്രതികൂലാവസ്ഥ വന്നു എന്ന് വെച്ച് പരാജയപ്പെട്ട് നിൽക്കാതെയും അനുകൂലമായി എന്ന് പറഞ്ഞ് അന്ധാളിച്ച് നിൽക്കുകയല്ല വേണ്ടത്. പ്രതികൂലമായതിനെ അനുകൂലമാക്കാനും അനുകൂലമായതിൻ്റെ അനുകൂലാവസ്ഥ നമുക്ക് ഗുണത്തിലേക്ക് വരാനും നാമജപാദികൾക്ക് മാത്രമേ പറ്റുള്ളൂ. വൈഷ്ണവ ശൈവപരമായ ശിവമയത്തിലുള്ളതും വിഷ്ണുമയത്തിലുള്ള നാമജപാദികൾക്ക് ശക്തി പകരുകയും ക്ഷേത്രദർശനങ്ങൾ നടത്തുകയും ഭഗവാന്റെ
ആ അനുഗ്രഹത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഗ്രഹപ്പഴകൾ നമുക്ക് എല്ലാ വിധത്തിലും അനുകൂലമാകാൻ അദ്ദേഹത്തിൻ്റെ പാദാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കുമ്പോഴാണ് നമുക്കതിൻ്റേതായി നിൽക്കുന്ന ഗുണഫലമായാലും ദോഷഫലമായാലും നിവൃത്തിയിലേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് ഇത് വഴി മാത്രമാണ്, ഞാൻ വഴികാട്ടിയാണ്, വഴി പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഭാവം വരാൻ പോകുന്നതെന്നുള്ള ഭാവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഭാവഫലം അനുഭവിക്കണോ വേണ്ടയോ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണതെന്ന് തീരുമാനിക്കണം. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രഭമായിക്കൊണ്ട് എല്ലാം അനുകൂലത്തിലേക്ക് വരുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ അനുകൂലമായി ഗ്രഹപകർച്ചയുള്ളവർ ഇനി ഒന്നും പേടിക്കാനില്ല എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് അവർ കടക്കുന്നതും മണ്ടത്തരമാണ്. അനുകൂലമായ നക്ഷത്രക്കാർക്കും അനുഭവ ഗുണം കിട്ടണമെങ്കിൽ പ്രാർത്ഥനാ ഗുണം വേണം, നാമജപാദികളുടെ ഗുണം വേണം. അപ്പോൾ ഇതിനെയെല്ലാം മറിക്കാൻ പറ്റുന്ന ഈശ്വര സേവ തന്നെയാണ്, മാധവ സേവയാണ്, വൈഷ്ണവ ഭജനമാണ്, ഗുരുവായൂരപ്പ ഭജനമാണ്. അതുകൊണ്ട് ആ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ ഉയർത്തിക്കൊണ്ട് നല്ല കാലത്ത് കിട്ടാവുന്നതിൻ്റെ മാക്സിമം നല്ല ഫലങ്ങൾ ജീവിതത്തിൽ ഭൗതികപരമായി സുഖോപാധികൾക്ക് കിട്ടട്ടെ എന്നും, മോശമായ സമയമാണെങ്കിൽ അതിൻ്റെ മോശഫലങ്ങളൊക്കെ മാറി വലിയ കുഴപ്പമില്ലാതെ ജീവിതചര്യം മുന്നോട്ട് പോകട്ടെ എന്നും ഉള്ളൊരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന അങ്ങനെയുമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം ഗോവിന്ദം പുരി.